സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംയോജിത കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനം കയ്പമംഗലം കാളമുറിയിൽ നടന്നു. പുതിയ വീട്ടിൽ മൊയ്തീൻകുട്ടിയുടെ സ്ഥലത്ത് നടന്ന ചടങ്ങ് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പച്ചക്കറി മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ചു, നിങ്ങളോട് വിശദീകരിച്ചു, സംയോജിത കൃഷിയാണ്. സംയോജിത കൃഷി എന്നൊരാശയം മുന്നോട്ട് വെച്ച് സി പി ഐ എം ഈ രംഗത്ത് ഇടപെടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാനും വർഷങ്ങളായി, 2018 മുതൽ എന്ന് പറയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ഒരു 5-6 വർഷക്കാലമായി സംയോജിത കൃഷി എന്ന ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കാർഷിക രംഗത്ത് സി പി ഐ എം ഇടപെടുന്നത്. ഇപ്പോൾ സി പി ഐ എം മാത്രമല്ല, പല രാഷ്ട്രീയ കക്ഷികളും ഈ രംഗത്ത് ഇടപെടുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഏറെയും കുറഞ്ഞു എല്ലാവരും തന്നെ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ, സി പി എമ്മിനെ സംബന്ധിച്ച് പറയുമ്പോൾ, വർഷങ്ങളായി ഈ മേഖലയിൽ ഇടപെട്ട് വരികയാണ്. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു, പാർട്ടി മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ജില്ലയിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ എല്ലാ വർഗ ബഹുജന സംഘടനകളും ഈ രംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. മുരളി പെരുന്നല്ലി എംഎൽഎ അധ്യക്ഷനായി. നമ്മുടെ മനുഷ്യൻ്റെ ആരോഗ്യത്തിൽ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളെ പോലെ തന്നെ പച്ചക്കറിയും ഒഴിച്ചുകൂടാനാകാത്തൊരു ഘടകം തന്നെയാണ്. നമുക്കറിയാം, കേരളത്തിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി നമുക്ക് ആവശ്യത്തിന് ഉണ്ടാകുന്നില്ല, ഒന്നും ഉണ്ടാകുന്നില്ല. ഇപ്പം നമ്മുടെ ഇഷ്ടാഹാരം അരിയാണ്. അരിക്കാര്യത്തിൽ കേരളം കമ്മി സംസ്ഥാനമാണ്. നമുക്ക് ഉണ്ണാനുള്ള അരിയുടെ ഏറിയാൽ 3.5 മാസം അല്ലെങ്കിൽ 4 മാസം ഉണ്ണാനുള്ള അരിയാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. നമ്മുടെ തോന്നലും ഇങ്ങോട്ട് നോക്കിയാൽ കോളുണ്ട്, അവിടെ നെൽകൃഷിയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അഥവാ 7-8 മാസം നമുക്ക് ഉണ്ണണമെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അരി വരണം, തമിഴ്നാടിൽ നിന്ന്, അതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്ന്. അതിനർത്ഥം കേരളം അരിക്കാര്യത്തിൽ കമ്മി സംസ്ഥാനമാണ്. ഇനിയിപ്പോൾ ഏത് ഗവൺമെൻറ് വിചാരിച്ചാലും കേരളത്തിൽ അരി ഉൽപ്പാദനം നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം നമുക്ക് ഭൂമിയില്ല, നമ്മുടെ ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു പോയി, പരിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. 10 ലക്ഷം ഹെക്ടർ നെൽകൃഷി ഉണ്ടായിരുന്ന കേരളം ഇന്ന് 3 ലക്ഷം ഹെക്ടറിന് താഴെയാണ്. എന്നുവെച്ചാൽ 7 ലക്ഷം ഹെക്ടറോളം ഭൂമി മറ്റു പലതുമായി മാറിക്കഴിഞ്ഞു. സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ, എ എസ് കുട്ടി, സി പി എം ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു, ജില്ലാ കമ്മിറ്റി അംഗം പി എം അഹമ്മദ്, കെ ആർ സീത, ടി എസ് മധുസൂദനൻ, കെ എച്ച് സുൽത്താൻ, മഞ്ജുള അരുണൻ, പി ഐ സജിത, ടി കെ ചന്ദ്രബാബു, ഡോക്ടർ സെൽവൻ, ടി വി സുരേഷ് ബാബു, അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് എന്നിവർ സംസാരിച്ചു. സംയുക്ത സംയോജിത കൃഷി സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ പശുക്കിടാങ്ങളെയും വരാൽ ഉൾപ്പെടെയുള്ള വിവിധ തരം മത്സ്യങ്ങൾ, കോഴിക്കുഞ്ഞുങ്ങൾ എന്നിവയെയും ചടങ്ങിൽ വിതരണം ചെയ്തു. 7 ലക്ഷത്തോളം പച്ചക്കറി തൈകളാണ് നാട്ടിക ഏരിയയിൽ നൽകുന്നത്. ചടങ്ങിൽ മികവ് തെളിയിച്ച കയ്പമംഗലത്തെ കർഷകരെ ആദരിച്ചു. ഞാൻ വളരെ സന്തോഷത്തിലാണ്. അതുപോലെ അഭിമാനിക്കുന്നു എൻ്റെ മോനെ ഈ ഹോളിഗ്രീസ് അക്കാദമിയിൽ ചേർക്കാൻ പറ്റിയില്ല. ഐ ആം ഇമ്മെൻസ്ലി ഹാപ്പി ടു ഷെയർ മൈ സൺസ് എക്സ്പീരിയൻസ് വിത്ത് ഹോളിഗ്രീസ് റേഡിയോ, എ കൂൾ ഡിജിറ്റൽ റേഡിയോ. ദിസ് വേൾഡ് വൈഡ് ആക്സസിബിൾ പ്ലാറ്റ്ഫോം ഈസ് ലൈക്ക് എ മാജിക് വാൻഡ് ദാറ്റ് മേക്സ് ദം സ്പീക്ക് കോൺഫിഡൻ്റ്ലി. കെ ജി ലെവൽ മുതൽ തന്നെ സ്വിമ്മിങ്, സ്കേറ്റിങ് അതുകൂടാതെ ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് 2-3 മന്ത്സേ ആയിട്ടുള്ളൂ. അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ, അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു, അതുപോലെ തന്നെ ഇപ്പോൾ കിഡ്സ് ഫെസ്റ്റ് നടന്നു. എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഹോളി ഗ്രേസ് അക്കാഡമി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ അറ്റ്മോസ്ഫിയർ ഫോർ ദേർ സക്സസ്ഫുൾ ഫ്യൂച്ചർ.